അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഇന്നൊരുപാട് പേരുടെ വിഷമം ചോദ്യമാണ്, ഒന്നിനും സമയം കിട്ടുന്നില്ല, എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. ഒരുപാട് പേർക്ക് വിഷമം ഖുർആനിന് പഠിക്കാൻ, അതിനെപ്പറ്റി ചിന്തിക്കാനും ഒരു സമയമില്ല. അതേപോലെ തന്നെ കൃത്യമായിട്ട് പള്ളിയിലും എത്താൻ പറ്റുന്നില്ല. ഇതിനെന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ അവരോട് പറയാറുള്ളത്, ഇന്ന് മലിനമായ ലോകമാണ്, തിന്മ നിറഞ്ഞിരിക്കുന്ന ലോകമാണ്, തിന്മകളെല്ലാവരും ചെയ്ത് 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 തിന്മകൾ നന്മയായിക്കൊണ്ടിരിക്കുന്ന കാണുന്ന ഒരു ലോകമാണ് ഇന്നത്തെ ലോകം. ഇവിടെ യഥാർത്ഥത്തിലുള്ള നല്ലൊരു സത്യവിശ്വാസി ചെയ്യേണ്ടത്, ഒരുപാട് കാര്യങ്ങളോട് വേണ്ട, നോ എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവണം. ഏറ്റവും ആദ്യം ഫേസ്ബുക്കിൽ നിന്ന് നിങ്ങൾ ഒഴിവാകണം. ഫേസ്ബുക്ക് അക്കൗണ്ട് വേണ്ട, ഡിലീറ്റ് ആക്കുക. ഒരു ഗുണമില്ലാത്തൊരു സാധന സഹോദരന്മാരെ. എന്നോട് നിങ്ങളോട് ലോകത്തിലെല്ലാവരും പറ്റി കമൻറ്റ് ചെയ്യാനൊന്നും അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ വൈരാഗ്യം ഉണ്ടാക്കുക, ഓരോ വ്യക്തിയെ പറ്റി കമൻറ്റ് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം, ഇതൊക്കെ നമ്മൾക്ക് ഇഹിഹ പര ലോകത്തിനൊരു ഗുണം ചെയ്യില്ല. അതിൽ നിന്ന് പെട്ടെന്ന് ഒഴിവാകാം. രണ്ടാമത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അനാവശ്യമായ ഫ്രണ്ട്സ്, അനാവശ്യമായ വാട്സാപ്പ് ഗ്രൂപ്പുകൾ, അതിൽ നിന്നൊക്കെ പെട്ടെന്ന് ലെഫ്റ്റ് അടിക്കണം. നിങ്ങളെ അള്ളാഹുവിനോട് അടുപ്പിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ മരണത്തെപ്പറ്റി ചിന്തിപ്പിക്കുന്നത്, നിങ്ങളുടെ പരലോകത്തിനെ പറ്റി ഓർമ്മിപ്പിക്കുന്ന നല്ല നല്ല കൂട്ടുകാരായിട്ട്, നല്ല ആത്മസുഹൃത്തുക്കളായിട്ട് മാറണം. അതിൻ്റെ അർത്ഥം മറ്റാരോടും സുഹൃത്ത് ബന്ധം വേണ്ടെന്നല്ല, മറ്റെല്ലാവരോടും നല്ല വിധത്തിൽ നിങ്ങൾക്ക് പെരുമാറാം. പക്ഷേ നിങ്ങളുടെ ഏറ്റവും നല്ല രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആരെന്ന് ചോദിച്ചാൽ, ഒന്ന് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അള്ളാഹാവണം, രണ്ടാമത്തെ അള്ളാഹുവിനോട് അടുപ്പിക്കുന്ന കൂട്ടുകാരാവണം ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു വിഷയം, നമ്മൾ അനാവശ്യമായിട്ട് മാഗസിൻസ്, പ്രത്യേകിച്ച് ന്യൂസ് പേപ്പർ ദിവസം നമ്മൾ ഒരു മണിക്കൂറിന് അതിനെ മേത്ത് സമയം ചെലവഴിക്കരുത്. നമ്മൾക്കതിൻ്റെ മെയിൻ ഹെഡ്ലൈൻസ് അറിയണം തീർച്ചയായിട്ടും. അത് നിങ്ങൾ ന്യൂസ് പേപ്പർ വായിച്ചില്ലെങ്കിൽ പോലും നിങ്ങളെ മൊബൈലിലേക്ക് എത്തും, നാളെ ബന്ദുണ്ടോ ഹർത്താലുണ്ടോ എന്താ സംഭവം എന്ന്. അതിന് പിന്നാലെ ഒരുപാട് സമയം ചെലവഴിക്കരുത്. എന്തുകൊണ്ന്ന് വെച്ചാൽ, ഇന്ന് ഖബറിൽ പോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു ഒരിക്കലും ചോദിക്കില്ല ഇന്നത്തെ വാർത്തകൾ എന്തായിരുന്നു ചോദിക്കില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് യാത്രകൾ. യാത്ര എല്ലാവരും യാത്ര ചെയ്യേണ്ടത്, രാവിലെ തൊട്ടിട്ട് നമ്മൾ തൊട്ടടുത്ത കോളേജാണെങ്കിലും ചിലപ്പോൾ ദൂരെയാണെങ്കിലും ബസ്സാവട്ടെ, ട്രെയിൻ ആവട്ടെ, പ്ലെയിൻ ആവട്ടെ, യാത്ര ഒരുപാട് പേർ എല്ലാവർക്കും ഉണ്ട്. ഈ യാത്രാ സമയം നമ്മൾ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് ഉപയോഗിക്കണം സഹോദരന്മാർ. അവിടെ നമ്മൾ പലപ്പോഴും മടിയന്മാരായിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വായ നോക്കി നിന്ന് വെറുതെ സമയം കൊന്നു തീർക്കുക ചെയ്യുന്നത്. ഞാൻ പ്രത്യേകിച്ചും പറയാറ്, ഈ കാറിലൊക്കെ പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര വളരെ ലളിതമായൊരു കാര്യമാണ്, ആ റേഡിയോ ടേപ്പ് ഓണാക്കിയിട്ട് ഖുർആൻ വെക്കുക. നമ്മൾ ദയവ് ചെയ്ത് ഒരുപാട് ന്യൂസും റേഡിയോ ഇതൊക്കെ കേട്ടിട്ട് സമയം നഷ്ടപ്പെടുത്തരുത്. അത് മാത്രമല്ല, നമ്മൾ ടേപ്പ് ഓണാക്കിയില്ലെങ്കിലും വേറൊരു വലിയ പ്രശ്നമുണ്ട്. ചിലപ്പോൾ നിങ്ങളും ഭാര്യ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളും ഫ്രണ്ട്സ് ആയിരിക്കും. സ്വാഭാവികമായിട്ട് ആ മൂന്ന് നാല് വ്യക്തികളുടെ ഇടയിൽ സംസാരിക്കാൻ പോകുന്നത് പരദൂഷണമായിരിക്കും, ഉറപ്പാണ്. നിങ്ങൾ നോക്കിക്കോളൂ, 5 മിനിറ്റ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ മൂന്നാമത്തെ വ്യക്തി, നിങ്ങളെ കൂടെ ഇല്ലാത്തൊരു വ്യക്തിയെ പറ്റി നിങ്ങൾ സംസാരിച്ചിരിക്കും. അത് സംസാരിക്കുന്നത് മിക്കവാറും അവരെ പറ്റി നല്ല കാര്യങ്ങളായിരിക്കില്ല, അവരെ പറ്റി എന്തെങ്കിലും ദോഷമായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? രാവിലെ നമസ്കരിച്ച ഫജർ ജമാഅത്ത് അപ്പോൾ തന്നെ ആ ദിവസം തന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക്. ഈ പരദൂഷണം ഒഴിവാക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് വെച്ചാൽ ഖുർആൻ വെക്കുക. ഖുർആൻ വെക്കും, പരദൂഷണം ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല, ഖുർആൻ കേൾക്കുക, ഹൃദയ സാന്നിധ്യത്തോടെ കേൾക്കുക. ഹിഫ്ളു പഠിക്കാൻ പറ്റും, തജ്വീദ് ക്ലാസ്സുകളുണ്ട്, നല്ല നല്ല ഇസ്ലാമികമായ പ്രഭാഷണങ്ങളുണ്ട്, അത് കേൾക്കുക, അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുക. നമ്മൾ പഠിച്ച് വെച്ച ഹിഫ്ളുകൾ അതൊന്നും കൂടി ഓർമ്മിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഓർക്കുക. ഒരുപാട് ഗുണമുണ്ട് സഹോദരന്മാർ. വണ്ടി ഓടിക്കുമ്പോൾ നല്ല കോൺസെൻട്രേഷൻ കിട്ടും. ഖുർആൻ വെച്ചിട്ട് നമ്മൾ സംസാരിക്കരുത്, ഖുർആൻ ഓണാക്കിയിട്ട് ഭാര്യ ഭർത്താവ് മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കരുത്. അത് ഖുർആനോട് കാണിക്കുന്നത് വലിയ ഒരു അക്രമമാണ്. അപ്പോൾ ഖുർആൻ വെച്ച് കഴിഞ്ഞാൽ വേറൊരു വലിയൊരു ഗുണം എന്താണ് സഹോദരന്മാർ? ഇൻ കേസ് നിങ്ങൾ മരിക്കാമെന്ന് വെച്ചോളൂ, ഏത് നിമിഷം മരിക്കാം, ആക്സിഡൻറ്റിൽ മരിക്കാം, എന്ത് സംഭവിക്കാം, ഏത് നിമിഷം മരിക്കാം, മരണത്തിന് എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഹുസ്നുൽ ഖാത്തിം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, പഠിച്ചവന് ഏറ്റവും നല്ല അന്ത്യമാവണേ. ഈ ഹുസ്നുൽ ഖാത്തിം ഏത് സ്ഥലത്തും ആവട്ടെ, നല്ല ഈമാനോടെ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടാവാം. ഇൻ കേസ് വലിയ ദൂരെ യാത്ര പോവുകയാണ് നിങ്ങൾ, പെട്ടെന്ന് ആക്സിഡൻറ്റ് സംഭവിച്ച് മരിക്കുന്ന വെച്ചോളൂ, നിങ്ങൾ അവസാനം കേൾക്കാൻ പോകുന്ന ഖുർആനിക ആയത്തായിരിക്കും. ആ ഖുർആനിക ആയത്ത് കേട്ടിട്ട് മരിക്കുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യ സഹോദരന്മാരെ, വലിയ ഭാഗ്യ.
അള്ളാഹു എല്ലാ ആക്സിഡൻ്റ് തൊട്ട് നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് എന്ത് സംഭവിക്കുകയാണെങ്കിൽ പോലും അത് ഖുർആൻ കേട്ടുകൊണ്ടാണല്ലോ. ഇപ്പോൾ നമ്മൾ വീട്ടിലെ രോഗിയെ കിടക്കുമെന്ന് ഞാൻ പറയും, നമ്മൾ ഖുർആൻ കേട്ടോക്ക്. ഖുർആൻ കേട്ടിട്ട് മരിക്കുമ്പോഴും ആ മലക്കുൽ മൗത്ത് ഇറങ്ങുന്നതും രണ്ടും ഒരേ രംഗമാവുള്ളൂ. അതിമനോഹരമായിരിക്കും ആ മരണം. അത് സഹോദരന്മാർ ഇന്ന് തന്നെ നമ്മൾക്ക് തീരുമാനിക്കാം എങ്ങനെ ആകണമെന്ന്. ദയവചെയ്ത് നമ്മുടെ സമയം വിലപ്പെട്ടതാണ്, സമയം നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. മരിക്കുന്ന വേളയിൽ ഒരുപാട് ഖേദിച്ചിട്ട് കാര്യമില്ല, പരലോകത്ത് പോയിട്ടും അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇന്ന് തന്നെ നമ്മൾ മാറാൻ തയ്യാറാവാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.